മനേരാസ് ബോക്സ്. ഇന്ന് നമുക്ക് നല്ല നൈസ് അരിപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഇപ്പം ഒരു കപ്പ് പൊടിച്ച അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. ഇത് ഞാൻ ഇപ്പം വീട്ടിൽ പൊടിച്ചതാണ്, വറുത്തതാണ്, വറുത്ത് പൊടിച്ചതാണ്. ഇപ്പം നമുക്ക് അതിനായിട്ട് ഇപ്പം വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കപ്പ് അരിപ്പൊടിക്ക് 1.25 ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം, പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര കൂടെ ഇടാം. ഒരു ശകലം, ഒരു 1/2 ടീസ്പൂൺ പോലെ പഞ്ചസാര ഇടണമുണ്ട്. ഇത് നല്ലവണ്ണം നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ചിട്ട് വേണം മാവ് മിക്സ് ചെയ്യാൻ. ഇപ്പം നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്യാം. ഇപ്പം തീ വളരെ നല്ല കുറച്ച് വയ്ക്കണം. തീ ഹൈ ഫ്ലെയിം വയ്ക്കരുത്, വെരി ലോ ആയിട്ട് വയ്ക്കുക. എല്ലായിടവും പൊടി ഒന്ന് നനയുന്ന രീതിക്ക് ഒന്ന് കുഴച്ചു കൊടുക്കാം. ഇപ്പം എല്ലായിടവും എനിക്ക് നനഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ടൈറ്റായിട്ട് തന്നെ അടച്ച് വയ്ക്കുക. അപ്പോൾ ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്യുന്നു. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് ചൂടോടുകൂടെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടോടുകൂടെ തന്നെ നല്ലപോലെ കുഴച്ചെടുക്കാം. നമുക്ക് കൈ ചൂടുണ്ട്, 5-6 മിനിറ്റ് കുഴയ്ക്കുക. എത്രയും കുഴയ്ക്കണം അത്രയ്ക്ക് നമുക്ക് നല്ല സോഫ്റ്റായി കിട്ടും. ഇപ്പം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇപ്പം തന്നെ ചൂടോടുകൂടെ തന്നെ ചെറിയ ബോൾസ് ആക്കി നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഉരുട്ടാം. അപ്പോൾ ഈ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ സൈഡൊക്കെ വിണ്ടു പോകാതെ അങ്ങനെ ക്രാക്ക് ആകാതെ ഇരിക്കണം, അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പം കറക്റ്റാണ്, നമുക്ക് പെർഫെക്റ്റാണ്. നോക്കിനി ഇത് ചെറിയ ബോൾസ് ആക്കി മാറ്റി വയ്ക്കാം. അപ്പം ഞാനിപ്പോൾ എല്ലാം ബോൾസ് ആയിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇത് അടച്ച് തന്നെ വയ്ക്കണം, തുറക്കരുത് എന്ന് പറഞ്ഞാൽ. ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്താൽ മതി. തുറന്ന് നിങ്ങൾ വയ്ക്കുകയാണെങ്കിൽ ഡ്രൈ ആയിപ്പോവും. നമുക്കിപ്പോൾ ഓരോ ബോൾസ് ആയിട്ട് എടുത്ത് നിങ്ങൾ അരിപ്പൊടി വെതറിയിട്ടാണ് അത് റോൾ ചെയ്യേണ്ടത്. ഷേപ്പ് നിങ്ങൾ ആവശ്യത്തിന് റൗണ്ടാക്കി കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങനെ ഒരു റൗണ്ടായ ഒരു ബോക്സ് വെച്ചാൽ കട്ട് ചെയ്യുന്നത് എടുക്കണം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ എക്സ്ട്രാ മാവ് നിങ്ങൾ കളയണ്ട, നെക്സ്റ്റ് നിങ്ങൾ റോൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്തെടുക്കാം. നല്ല തിന്നായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചൂടായ പാനിലേക്ക് നമുക്ക് ഒന്നൊന്നായിട്ട് ഇട്ട് ചുട്ടെടുക്കാം. ഇതിങ്ങനെ ഇട്ട് ഒരു 30 സെക്കൻഡ്സ് ആകുമ്പോൾ സൈഡിൽ കൂടെ ഒന്ന് ഇത് എയർ വരാൻ തുടങ്ങും, കുറച്ച് ആവി വരാൻ തുടങ്ങും. അപ്പം നമുക്ക് തിരിച്ചിടാം. ഇവിടെ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കിനി തിരിച്ചിടാം. ഇത് ലൈറ്റായിട്ടൊന്ന് ചൂടായിട്ട് തിരിച്ചിടാം. പൊന്തി വരുന്നുണ്ട് കണ്ടോ. അതായത് മിക്സ് ചെയ്യാനോ ഒന്നും സമയമെടുക്കത്തില്ല ഉണ്ടാക്കാനോ. കുറച്ച് അത് പരത്താൻ തന്നെ അല്പം സമയമെടുക്കും. അതിന് നിങ്ങൾ വേണമെങ്കിൽ മുമ്പിലത്തെ ദിവസം പരത്തി അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും മതിയാകും. ചെറിയ ബബിൾസ് ആയി വരുമ്പോൾ ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് കളർ മാറത്തില്ല, ഇങ്ങനെ തന്നെ ഇരിക്കും. കളർ മാറുമെന്ന് വിചാരിക്കണ്ട. ഇത് പൊന്തി വരണത് തന്നെ നമുക്ക് അത് ആയി കുക്കായെന്നുള്ളതാണ്. ഇതെടുത്തിട്ട് ആ ഡസ്റ്റ് തുടച്ചിട്ട് വേണം അടുത്തത് ഇടാൻ. ഡസ്റ്റോടുകൂടെ ഇടരുത്. നല്ല പൊന്തി വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇത് വലിപ്പം കൂട്ടാനായിട്ട് ഇതുപോലത്തെ ഒരു അടപ്പ് കൊണ്ടാണ് ഞാൻ പ്രസ് ചെയ്ത് റൗണ്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതുപോലെ അടപ്പ് യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നൈസ് പത്തിരി റെഡിയായി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എല്ലാം കുക്ക് ചെയ്തിട്ടില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങളിത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ആവശ്യത്തിന് ചുട്ടെടുക്കാം. നമുക്ക് ഞാൻ ഇത് ഇപ്പം മുറിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റാണ് കണ്ട, നല്ല ലെയറായിട്ടുണ്ട്, ലെയറായിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല ബാഗ് പോലെ. അപ്പോൾ വെരി സോഫ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.